Aliyans. ചേച്ചി എന്നിട്ട് അവള് പറയുവാണ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് ഓർമ്മ വരുമെന്ന്. അവളെ കാണുമ്പോ എന്താണ് ചേച്ചി ഓർമ്മ വരുന്നത്? നർത്തകി, ഞാൻ നർത്തകിയാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഒരു സിനിമാ നടിയാണ്. ഉളുപ്പില്ലേ ഉളുപ്പ്. അയ്യോ അനിത, ഇത് എന്റെ നാത്തൂനാണ്. അനിത എന്റെ കൂടെ പഠിച്ചതാ. കേറുന്നോ? വാ അങ്ങോട്ടാക്കാം. ഇല്ല പക്ഷേ ഇതേ അവിടെ വീട്. ഞങ്ങളൊരു എക്സസൈസ് ആവുന്നതെന്ന് വിചാരിച്ചു നടന്ന വണ്ടി ഉണ്ട് വീട്ടില്. ഞാൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കേട്ടോ, അനിതാസ് കിച്ചൻ. എന്തുവാ അതിനകത്ത്? പാചകത്തിൻ്റെതാണ്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ചെയ്യണം കേട്ടാ. അവളും ചെയ്യും. ഷെയറോട് ചെയ്യാൻ മറക്കല്ലേ. ആ ചെയ്യാം ചെയ്യാം. എടി ഇത് ഹസ്ബൻഡാ. വണ്ടിയൊക്കെ മേടിച്ചോ? ആ അതെന്നെ ഉണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വണ്ടൊക്കെ വെച്ച് ആണോ? വീട്ടിൽ കയറുന്നോ? ബാങ്കിൽ വരെ ഒന്ന് പോണോ? അത്യാവശ്യമുണ്ട്. ശരി. ഏത് കൂട്ടുകാരും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരു മറന്ന ഇഷ്ടല്ല. അത് എന്നെ ചുണ്ടതാ കാണിച്ചു. അതിനൊട്ടും ചേരാത്തൊരു കളറ്. ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണല്ലേ. ചേരുന്നില്ല. എടി ഒരു ഗതി ഉണ്ടായിരുന്നില്ലേ പെണ്ണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഗൾഫിലുള്ള ഒരു ചെറുക്കനായിട്ട് ചെറിയ ഡിങ്കോളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായി പുള്ളിക്കാരിക്കും. അതിന്റെ പൈസയും കൊണ്ടല്ലേ ഇവിളീ പറഞ്ഞ ചുണ്ടത്തും കണ്ണിലും ഒക്കെ തേച്ച് വെച്ചേക്കണത്. നല്ല പൈസ വേണം. ചെറുതായിട്ട് കുശുമ്പുണ്ടല്ലേ. ചെറുതായിട്ട് ക്ലീറ്റോ വാ ക്ലീറ്റോ നമ്മുടെ സംസം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോ നല്ല മീൻ വറുത്ത മീൻ കറി ഇടാൻ എനിക്ക് അവിടെ കയറി കഴിച്ചാലോ എന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കഴിച്ചായിരിക്കും നേരത്തെ. കൊള്ളാവോ? ഇതെന്തോ ഒരു ചൊവക്കറിക്ക്. ആ അതെ പരീക്ഷിച്ചത് അമ്മ. എന്താ പരീക്ഷണം? അമ്മയുടെ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ നോക്കി ഇത്തിരി ചീറ്റിപ്പോയി. ഇല്ലാത്ത കാശ് കൊടുത്ത് മീൻ മേടിക്കണം നിനക്ക് പരീക്ഷിക്കാനല്ല. നീ നല്ലവണ്ണം കറി ഉണ്ടാക്കുമല്ലോ. പിന്നെ എന്തിനു വല്ല അവളന്മാരും ഉണ്ടാക്കി വെച്ചത്? മനുഷ്യന് തിന്നണ്ടേടി. ചേച്ചിയുടെ ഒരു കൂട്ടുകാരെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് നോക്കി മീൻകറി വെച്ച്. ഏട്ടൻ എന്തൊക്കെയാ എന്നെ പറഞ്ഞത്? നിനക്കെല്ലാം നല്ലവണ്ണം കറി ഉണ്ടാക്കാൻ അറിയാലോ. പിന്നെ എന്തിനാണ് ഈ അതീതും തന്നെ പരീക്ഷിക്കാൻ പോണത്? ബെസ്റ്റ് അതും വലിയ ചാനലല്ലേ. അപ്പൊ അവര് പറഞ്ഞപ്പോ ഏലക്ക ഇട്ടാ നല്ലതായിരിക്കും. ജീവിക്കണം കെട്ടിയന്മാരൊക്കെ വല്ല കടയും തിന്ന്. ഞാനേ വേഷം, ഞാൻ ആ ഹോട്ടലിന്റെ നടയിൽ കൂടെ അവിടെ കയറി കഴിച്ചാ മതിയായിരുന്നു. ഇച്ചിരി വേറെ ഇച്ചിരി പുളിയും കൂടി ഇട്ടെന്നാ ശരിയാക്കിയാലോ. യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ചാനൽ ഇതിപ്പം തുറന്നവനും പിടിക്കണവന്മാരും ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാണ്. ക്ലീറ്റോ അത് വലിയ ചാനലാണ് ക്ലീറ്റോ. അപ്പൊ അവര് പറയുമ്പോഴത്തേനും ശരിയാന്നല്ലേ ഞാൻ വിചാരിക്കുള്ളൂ. വലിയ ചാനലൊന്നുമല്ല, ആർക്കാണെങ്കിലും തുടങ്ങാം. എന്ത് പറ്റിയെന്നറിയോ, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ചെയ്താ മതിയായിരുന്നു. ചേച്ചിയെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോ അങ്ങനെയായി. രണ്ടുപേരും നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാക്കണല്ലേ. പിന്നെ എന്തിനാണ് പിന്നെ ഈ യൂട്യൂബ് ചാനൽ? നീ പറഞ്ഞ ഭയങ്കര ഒരു ചാനലും ഒരു സ്ഥാപനവും ഒന്നും അല്ല. ഇത് വീട്ടിൽ നിന്ന് കുറച്ച് നെറ്റും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ഇത് ആർക്കും തുടങ്ങാം ഈ സംഭവം. ദൈവം എന്റെ 180 രൂപയുടെ മീൻ പോയല്ലോ. നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? ആ ശരിയാണല്ലോ. എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കണുണ്ട്. ഇതൊക്കെ ആ ഒരു മൊബൈലിൽ അങ്ങോട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത ആൾക്കാർ കാണൂലേ. എന്റെ ചാനൽ നീ എന്താണ് പോലെ ബിൽഡിംഗ് ഒക്കെ വേണോന്നാ?
ഇത് മൊബൈൽ അങ്ങോട്ട് എടുക്കുക, നീ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നീ ഷൂട്ട് ചെയ്യുക, നീ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവള് ഷൂട്ട് ചെയ്യും, എന്നിട്ട് ഇതങ്ങോട്ട് ഇതിലോട്ട് യൂട്യൂബിൽ അതൊക്കെ അവള് പറഞ്ഞു. നല്ല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ട് ലൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞോണ്ടല്ലോ വരുമാനം ഉണ്ട്. അതിന് ഒരു പേര് വിട്ടാ പേരാണെങ്കിൽ ഞാൻ പറഞ്ഞു അത് കൊള്ളാം, നല്ല പേര് നാത്തൂൻസ്. ഒരു പ്രശ്നം വേണമെങ്കിൽ ചെയ്തു നോക്കാം. ചേച്ചിക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ആദ്യം ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ സാരിയെ കൊടുത്ത് ഉണ്ടാക്കും. അതെ, നിങ്ങൾ തുടങ്ങിക്കോ, ബാക്ക് സപ്പോർട്ട് ഞാനുണ്ടാവും, ഡി ഡി ടി പാർട്ടി ഞാനും ഉണ്ടാവും. നാത്തൂൻസ് കിച്ചൺ. ഞാൻ ഒന്ന് ഫ്രെയിം ഒന്ന് ഇത് ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ. കൊള്ളോ ഞങ്ങൾ കാണേ. ആ നല്ല കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ വരുമ്പം നിങ്ങൾ തുടങ്ങി ഞാൻ ആക്ഷൻ പറയും. ആദ്യം ഞാൻ നിങ്ങൾ ഇങ്ങനെ ഈ ഉരുളി ഇതിൽ നിന്ന് തുടങ്ങാം. ഇതെല്ലാം കാണിക്കണേ. ആ അപ്പോൾ ഇങ്ങനെ തുടങ്ങാം. ആ 1 2 3 സ്റ്റാ. ആ ആക്ഷൻ. ഉണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ. മാന്യ സദസ്സിന് വന്ദനം. ഇതിന്റെ പ്രസംഗിക്കാനുള്ള കട്ടി കട്ടി എന്തോ തങ്കം ഇത്. എല്ലാവർക്കും നമസ്കാരം. ഇതിച്ചിരി ഓവറാണ്. അല്ല അല്ല കറക്റ്റാണ്. അപ്പൊ ഞാൻ പറയട്ടെ നമസ്കാരം. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അവയോ അവർ 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 യൂട്യൂബ് ചാനൽ. എന്തോ ഒരുമിച്ച് നാത്തൂൻസ് കിച്ചൺ. ഓക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞു നോക്ക്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ കിച്ചൺ അവർ യൂട്യൂബ് ചാനൽ. സോറി നോക്ക്. ഞങ്ങളൊന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. Welcome to our YouTube channel, Nathu's Kitchen. Pretty interesting ആയിട്ട് അഭിനയിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒന്നുകൂടെ ഒന്നുകൂടെ വൃത്തിയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പറയട്ടെ. അത്ര ഭയങ്കരമായി പോയല്ലോ. അല്ല പിന്നെ ചേച്ചി തെറ്റിക്കല്ലേ നിന്നുകൊണ്ട്. പിന്നെ കുറച്ച് നാച്ചുറാലിറ്റി വേണേ. ആൾക്കാരെ പിടിക്കണമെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് ഒരു ടെൻഷനും കിച്ചൺ. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ലേശം ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നാരങ്ങ അച്ചാർ അഥവാ ലെമൺ പിക്കിൾ. എന്താ പെണ്ണുങ്ങൾ ഒരു കണക്കിന് വൃത്തിയായിട്ട് ചെയ്തു തന്നെയാണ്. സത്യം. അതിനെ തൊലച്ച് ഒരു സംവിധായകന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. കേട്ടോ ഒന്ന് അപ്പുറത്ത് മാറി നിന്നേ. പോയിക്കോ ചെല്ലുപോ. ഇതേപോലെ പറയണേ. ഇപ്പൊ പറഞ്ഞു നല്ലതായിരുന്നു നല്ലതായിരുന്നു. ഇവൻ ഇവൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. വെൽക്കം ടു നാത്തൂൻസ് കിച്ചൺ. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും രുചികരവും എന്നാൽ അല്പം ബുദ്ധിമുട്ടുള്ളതുമായ ഒരു വിഭവമാണ്. അതായത് നാരങ്ങ അച്ചാർ അഥവാ ലെമൺ പിക്കിൾ. ഭയങ്കര പാടോട്ട് മോഹൻലാലിനെയൊക്കെ സമ്മതിക്കണം. എന്ത് ചെയ്ത് കഴുകാനിട്ടിട്ട് തേച്ചിട്ട് പറഞ്ഞില്ലേ.
ലില്ലിയേ ലില്ലിയേ എടി ആ ചേച്ചി നാത്തൂൺസ് കിച്ചൺ നടിച്ചാ മതി, അപ്പൊ വരും. പിന്നെ അതിന്റെ താഴെ ഒരു ബെല്ലുണ്ടാവും, ഒരു മണി, അതിൽ പിടിച്ചിട്ട് ഞെക്കി നിൽക്കണം, അപ്പൊ സബ്സ്ക്രൈബ് ആവും. പിന്നെ ലൈക്ക് ചെയ്യണേ, പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്തോ. ശരി ചേച്ചി, ഞാൻ വിളിക്കാം. ആ എന്താടാ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ലേ, തേച്ച് വെച്ച ഒരു ഷർട്ട് ഇല്ല. മഴയല്ലേ ഏട്ടാ. മഴയാണോ കാരണം? അത് പിന്നെ ഷൂട്ടിങ്ങിന്റെ തിരക്കും ഉണ്ടായിരുന്നു. എന്തോടത് നോക്ക്, നീ ഇത് വീട്ടില് ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാതെ ഇരുന്ന പിന്നെ എങ്ങനെയാണ് ഇതിപ്പോ? അല്ല ഇതിൽ അത്ര വിയർപ്പില്ല. ഇത് കഴുകിയത് ഒരു തുണിയില്ലേ ഏട്ട, മഴയായതുകൊണ്ട് പിന്നെ ഷൂട്ടിങ്ങിന്റെ തിരക്കായി പോയില്ലേ. ഇതെന്തിനു വേണ്ടി ചെയ്യുന്ന നിങ്ങള്? അത് ഏട്ടനോട് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. ഏട്ടാ എപ്പോഴും ഇങ്ങനല്ലല്ലോ, ഞാൻ കറക്റ്റ് ആയിട്ട് അലക്കി തേച്ച് ഇവിടെ ഇടാറുണ്ടല്ലോ. അതിപ്പോ ഷൂട്ടിങ്ങിന്റെ തിരക്കായി പോയോണ്ടല്ലേ, ഇന്ന് ഞാൻ കഴുകി ഇട്ടോളാം. ഏട്ടാ ഇത് ആവശ്യമുള്ള കാര്യവാ, ലക്ഷങ്ങൾ വരുമ്പോ എന്റെ പുറകെ വരരുത്. പിന്നെ യൂട്യൂബിൽ നിന്ന് ആൾക്കാർ കിട്ടും, ഇതിപ്പോ തൽക്കാലം ഇട്ടിട്ട് പോ. ലില്ലി എന്തോ ദേ, നമ്മുടെ ഷൂട്ടിങ് തുടങ്ങാൻ റെഡി ആവാൻ. എന്തോ എടേ അടുത്തത് കിട്ടി, പച്ചപ്പായസം. നമ്മുടെ അൻസാറിന്റെ ഉമ്മുമ്മാടെ പണ്ട് അവര് തയ്യാറാക്കിയിരുന്ന കുറെ കുറിപ്പുകളൊക്കെയാണ് അതിനകത്ത്. അവൻ ഡയറി പൊക്കി തന്നു. പിന്നെ അതല്ലേ അതിന്റെ സാധനങ്ങള്. ഇത് ഇന്ന് തന്നെ വൈകുന്നേരം തന്നെ ആയാലോ. എനിക്കിട ഉടുപ്പില്ല, സമയത്ത് ആഹാരമില്ല. എന്താണ് ചോദിച്ചാ? എടാ നിന്നെ പോലെ തന്നെ ഒരു തൊഴില് ചെയ്യുന്നവരാണ് ഞങ്ങള്. അല്ലെങ്കിൽ ഒരു ഷർട്ട് ഏട്ടന് കഴുകിയാൽ എന്താ കുഴപ്പം? ഭാര്യയും ഭർത്താവും ജോലിയുള്ള വീട്ടിലൊക്കെ എങ്ങനെയാ? എടേ അന്തസായ ഒരു ജോലിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ ലോക്ക്ഡൌൺ സമയത്ത് സകല ഉടായ്പകളും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. ഈ കൊറോണ കാലം പേടിയപ്പോ യൂട്യൂബ് ചാനൽ കൊണ്ട്. അയ്യോ ഇത് അങ്ങനെയുള്ള ഉടായ്പ ചാനലൊന്നും അല്ല, നീ നോക്കിക്കേ, തുടങ്ങിയിട്ട് 10-15 ദിവസമേ ആയുള്ളൂ. അതിനകത്ത് കേറിയേക്കണ കേറ്റം നോക്കിക്കേ. എത്ര ഉണ്ടടാ? 18 മണ്ടന്മാർ. ഏതൊരു പരിപാടി തുടങ്ങിയാലും കുറെ മാതിരി പരിപാടി കാണാതെ അങ്ങ് ഒറ്റയടിക്ക് ഡിസ്ലൈക്ക് അടിക്കും, എന്നിട്ട് കമന്റ് വിടും, എന്നിട്ട് അവന്റെ പേരൊന്നും വിടൂല. അതിന് ചെങ്കൂറ്റില്ല, കുറെ വായിക്കണം. കമന്റ് വായിക്കട്ടെ, കമന്റ് ആണ് വായിക്കേണ്ടത്. നിനക്കൊന്നും വേറെ ജോലി ഇല്ലേ? അടുത്തത് വാർക്കപ്പണിക്ക് വെക്കൂടെ. ഒരാള് നല്ല കമന്റ് നോക്ക് നിങ്ങള്. അത് കുറെ വായി നോക്കലുണ്ട് ഇങ്ങനെ. ഇപ്പൊ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയുള്ളൂ, നീ നോക്കോ, ഞങ്ങള് ക്വാളിറ്റിയിൽ അടുത്ത സാധനം ചെയ്തു വരും, അപ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. നല്ല അന്തസ്സായിട്ട് പണിയാണ് നമ്മള് ഈ യൂട്യൂബ് ചാനൽ. ഒരുപാട് പേര് തുടങ്ങി, പക്ഷെ നന്നായി തുടങ്ങിയവരുണ്ട്. നല്ല ക്യാമറ, നല്ല എഡിറ്റിംഗ്, നല്ല മ്യൂസിക്, എങ്കിൽ പെർഫെക്ഷൻ ആയിരിക്കും, എങ്കിലേ കൊള്ളാവൂ. അതിന് ഞങ്ങൾ ഇച്ചിരി കാശ് ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യണത് അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കിപ്പോ വലിയൊരു സംശയമുണ്ട്, ഇതിനകത്ത് കമന്റുകളെല്ലാം ഇട്ടേക്കണം നീയാണോ പേര് മാറ്റിയിട്ട്? കേട്ടോ ഞാനല്ല, പക്ഷെ എന്നെ പോലെ ചിന്തിച്ച വിവരമുള്ള ആരോ ഇട്ട കമന്റ് ആണോ? കനക ഒരു കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയാണ്, നീ ഇത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ ഇതിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ നീ അത് വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഭാര്യയും. അതുകൊണ്ട് മാത്രമൊന്നല്ല, ഞങ്ങളെ കാണാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നീ നോക്കിക്കോ, ഞാൻ വേണ്ട, എന്റെ വാശിയാണിത്. നിന്റെ മുമ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ കാണിക്കും സാധനം. ചാനലിന്റെ പേര് മാറ്റിക്കൊള്ളേ, അത് നിന്നെ ഞങ്ങൾ അതിഥി ആയിട്ട് ഒരു എപ്പിസോഡിൽ വിളിക്കും, അപ്പൊ അങ്ങനെ പേര് മാറ്റാം. ഏട്ടൻ ഇതിനൊന്നും കൂടിയില്ലെങ്കിലും വെറുതെ ഞങ്ങളുടെ മനസ്സ് മടുപ്പിക്കാൻ നിക്കരുത്. എന്താ തനിയെ കഴിക്കും, തനിയെ കഴിക്കാ മതി. ഇരുന്നൂറായി, അല്ല 250 അല്ല 600 ആയി. 600 ആയോ?
ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഡി ഡി ടി പാർട്ടി ഒരു വാരി വാരി മാത്രം എന്റെ പ്രസിഡന്റിന്റെ പ്രശ്നമാണ്. വീട്ടോടെ രണ്ടാം രാഷ്ട്രീയപരമല്ലേ. ആ അപ്പൊ അത് ഇതാക്കാൻ വേണ്ടി ഞാൻ എന്ത് പരിപാടിയും ചെയ്യും, പല കളികളും കളിച്ചെന്നിരിക്കും. ബാബുക്കട്ടെ ഞാൻ വിളിക്കാം, മീറ്റിംഗിന് വരണം. ഓ ഓ ഓ അവതാര കേക്കാണ് ഇനി എങ്ങനെ ആവാതിരിക്കും. രൂപ 10,000 മുടക്കിക്കണത്. ഇപ്പോഴത്തെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കണ പയ്യനെ സിനിമയിലൊക്കെ കിടന്ന് കളിക്കണ ശ്രീരാജ്. അതിന്റെ ഗുണമുണ്ട്. സിനിമ പോലെ എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ കമന്റ് ഇട്ടേക്കാണ്, ഇതൊരു കൊച്ചു സിനിമ പോലെ ഉണ്ടെന്ന്. പിന്നെ ആങ്കർ ചെയ്ത രണ്ടുപേരും സിനിമ നടികളെ പോലെ. പക്ഷേ മുത്തിന്റെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ എപ്പോഴും എന്നോട് പറയും. അത് ഞാൻ അന്ന് കൂടെ വന്നപ്പോഴല്ലേ പറഞ്ഞത്. അവന്മാരെ നടികളെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോ നോക്കിക്കോ, ഇതുപോലെ ഒരു 3-4 വീഡിയോ കൂടെ നമ്മളങ്ങോട്ട് ചെയ്തിടുമ്പോ ഈ സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് 10,000 ആവും. അപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് കാശ് ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മുടെ അക്കൗണ്ടിലോട്ടല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലൊരു അക്കൗണ്ട് ആരാ തന്നത്? പൈസ വന്നില്ല, അതിനു മുമ്പേ തുടങ്ങി. പൈസ എന്ന് പറഞ്ഞാൽ നീയൊക്കെ മരിക്കും. പൈസക്ക് വേണ്ടിട്ടല്ലേ നമ്മള് ചെയ്യണത്. ഇതിന്റെ പിന്നിൽ മെനക്കെട ഒരാളുണ്ടാവും. മെനക്കെടാണല്ലോ ഞങ്ങളുടെ നല്ല നല്ല പെർഫോമൻസ് അതൊക്കെ ചെയ്യുന്നത്. അവകാശികൾ ഒരുപാടായി. വെറുതെ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതൊന്നും നടക്കൂല. പിന്നെ മെനക്കെട്ട് ഒരാളെ പോയി കണ്ടുപിടിച്ച് മ്യൂസിക് എഡിറ്റിങ് അതെങ്ങനെയുണ്ട്? അവന്റെ ആ സെൻസ് അതാണ്. കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്കടി. ചളമാണ്, കുളമാണ്. യൂട്യൂബ് ചാനൽ 600 സബ്സ്ക്രൈബേഴ്സ്. അവന് പുച്ഛം പുച്ഛം. എടാ സിനിമാക്കാരനാണ് ഇപ്പൊ എഡിറ്റിംഗ് എല്ലാം. 100 കമന്റ് ലൈക്ക്. എവിടെ കാണിച്ചു കൊടുക്കടി. ഇവിടെ എപ്പോഴും അത് പുറകോട്ട് പുറകോട്ട് ആക്കണം. ഞാൻ ആക്കണമെന്നല്ല അങ്ങ് പോകുന്നത്. 6,000 സബ്സ്ക്രൈബേഴ്സിനെ കാണണം. ഇത്ര സമയം കണ്ടോണ്ടിരുന്നല്ലേ എങ്ങനെ പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നത്? എന്താ പറ്റിയ? കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. ആര് കോപ്പി അടിച്ച്? അത് പറഞ്ഞവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. നല്ല അന്തസ്സായിട്ട് ഞങ്ങൾ തന്നെ തന്നെ ഉണ്ടാക്കിയതല്ലേ ഇതിനകത്ത് ഉണ്ടാക്കിയ സാധനം. ഇത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്? നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് മാത്രമല്ലേ ഉണ്ടായിരുന്നത്? നിങ്ങൾ മാത്രം? ആർക്കെ ഉണ്ടായിരുന്നു? പിന്നെ മ്യൂസിക് സിനിമ ചെയ്യണ പയ്യനാണ്. മ്യൂസിക് ഒക്കെ നല്ല സൂപ്പർ മ്യൂസിക് ആയിരുന്നു കേട്ടത്. അതിനകത്ത് പാട്ടിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു സല്ലാപത്തിലെ. പിന്നെ കുറച്ച് ക്ലിപ്പിംഗ്സും അതൊക്കെ ഉള്ളു. പൈസ കൊടുത്തായിരുന്നോ? പിന്നല്ലാണ്ട് പൈസ കൊടുക്കാതെ ഇതൊക്കെ ആരുണ്ടാക്കി തരും? ഞാനും ചേച്ചി 5,000 വെച്ച് കൊടുത്തു. പയ്യനാണല്ലേ നല്ല പൈസ വാങ്ങിക്കും, ചാർജ് ഉള്ളതാ. 10,000 രൂപ സിനിമയൊക്കെ ചെയ്യണ പയ്യനാണ്. അൻസാറിന്റെ ഏർപ്പാടിലുള്ള പയ്യനാണ്. ഞാൻ അൻസാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അൻസാർ നമ്മുടെ ചാനൽ ബ്ലോക്ക് ആയിക്കണ. ഈ 10,000 രൂപ മേടിച്ചിട്ട് എന്തോ നിങ്ങൾ കാണിച്ചത്? ശരി, ഞാൻ വിളിക്കാമേ. നിങ്ങൾ എത്ര കൊടുത്തു? 10,000. നീ എത്ര അവിടെ കൊടുത്തു? 10,000. എത്ര? 5,000 കൊടുത്തളയാ. എത്ര? 5,000 കൊടുത്തു. 5,000 ബാക്കി ഇനി കൊടുക്കാനുള്ളത്. 1,000 ഉണുവാ. അവൻ പറഞ്ഞ 1,000 ഉണുവയ്ക്കത്തേ പറ്റുള്ളൂ. ബാക്കി കൊടുക്കാലോ, ഇനി ഉള്ള പരിപാടികളും ഉണ്ടല്ലോ, അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് യൂട്യൂബിനകത്ത് നമ്മളൊരു സാധനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയും നമ്മുടെ മ്യൂസിക്കും ഒക്കെ ആയിരിക്കണം. അതിന് നമ്മൾ പൈസ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ അതല്ല, പൈസ ഇല്ലാത്തവർക്ക് വേണ്ടി നോൺ കോപ്പി റൈറ്റിൻ്റെ മ്യൂസിക്കും വേണമെങ്കിലും ഇടാം നമുക്ക്.
എന്നാലും കുഴപ്പം വരില്ല. പക്ഷേ ഇത് അന്യർ ചെയ്ത ഒരു സാധനത്തെ നമ്മൾ സപ്പോർട്ടിനായിട്ട് ഉപയോഗിച്ചാൽ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഇത് ബ്ലോക്ക് ആയിരിക്കുന്നത്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? പുതിയ ചാനൽ തുടങ്ങണം. അഞ്ച് പൈസ ചെലവില്ലല്ലോ. നാട്ടിലെല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലല്ലേ, ആർക്കും തുടങ്ങാം. വേറെ ചിലവൊന്നുമില്ല. തുടങ്ങ്. അത് കൂട്ടുമ്പോൾ അടുത്ത് തുടങ്ങാം. അത് കൂട്ടുമ്പോൾ അടുത്ത് തുടങ്ങാം. ഇവനൊരു വരുമാനം ഉണ്ടാവും. പിന്നെ ഒരു പുണ്യമുണ്ട് കേട്ടാ, അളിയ നാട്ടുകാരെ പറ്റിക്കില്ല. പറ്റിയങ്ങളുണ്ടല്ലോ. എന്താ അളിയത്? Aliyans.